ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ ഡോക്ടർ അശ്വതി, ആലപ്പുഴയിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഇന്നലെ നമ്മൾ ലൈവ് വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഹൈപ്പോ തൈറോയിഡിസത്തിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിനെ പറ്റിയാണ്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഇവിടെ ഇരിക്കുന്ന ചിത്രശലഭത്തിൻ്റെ തൊണ്ടയുടെ ഭാഗത്ത് ഇരിക്കുന്ന ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഒരു ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ആ തൈറോയിഡ് രണ്ട് തരത്തിലുള്ള ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട്, പ്രധാനമായിട്ടും സെൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സെൽ മെറ്റബോളിസം, അങ്ങനെയുള്ള പല പല മെറ്റബോളിസത്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ ആണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. ഈ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നതിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ. അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിനെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിന് വിധേയരാകുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് നെർവസ്നെസ് എന്ന് പറയുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയാണ്. അപ്പം നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും ഒരു ചെറിയ ഭയം ഉണ്ടാകുക. ഇവൻ അവർക്ക് റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പോലും, അയ്യോ ദൂരെ നിന്ന് വരുന്ന കാർ എന്നെ ഇടിക്കാൻ പോവാണോ എന്നുള്ളൊരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനത്തെ ഒരു ഭയം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. അതിന് നെർവസ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ അത് റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യത്തിലല്ല, ഏതൊരു വിഷയത്തിലും അങ്ങനെ ഒരു നെർവസ്നെസ് ഉള്ള കൂടുതലായിട്ട് ഉള്ള ആൾക്കാരായിരിക്കും ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകൾ. അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി കൂടുതലായിരിക്കും ഒരു സ്ഥലത്ത്. ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും, ഇറിറ്റബിൾ ആയിരിക്കും അവർ. കാര്യമില്ലാതെ തന്നെ വേവലാതിപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതായത് ഒരു സ്ഥലത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ടൊരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ചാൽ അവരവിടെ ഇരുന്ന് ചെയ്യാതെ അങ്ങോട്ട് പോയി നോക്കും അവിടെ എന്താണെന്ന്. ഉടനെ അവിടെ ചെല്ലുമ്പോൾ വിചാരിക്കും ഇവിടെ എന്താണെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഓടി വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അവരുടെ മനസ്സിലാണെങ്കിലും ഇരിറ്റബിൾ ആയിരിക്കും അവർ. ഇരിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷനൊക്കെ കുറവായിട്ടുള്ള ഒരു ഇറിറ്റബിലിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെഞ്ചിടിപ്പൊക്കെ കൂടുതലായിട്ട് തോന്നും, ഹാർട്ടിടിപ്പ്. അതൊക്കെ നമ്മളിപ്പോൾ ഒരു റണ്ണിങ് റേസിനൊക്കെ പോയിട്ട് വരുമ്പോൾ നെഞ്ചിടിപ്പ് ഏത് തരത്തിൽ കൂടുന്നോ ആ തരത്തിൽ അവർക്ക് ഹാർട്ടിടിപ്പ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു ലക്ഷണമായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ കൈയെടുത്തും എന്തെങ്കിലുമൊക്കെ ഫൈനായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുമ്പോൾ, അതായത് കൈക്കൊക്കെ വിറവലായിട്ട് അനുഭവപ്പെടും, ആങ്സൈറ്റി ഉണ്ടാവും, ഉറക്കം മിക്കവാറും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക്. സ്കിൻ ഭയങ്കരമായിട്ട് മൃദുലമായിരിക്കും അവരുടെ സ്കിന്നൊക്കെ മൃദുലമായിട്ടുള്ള സ്കിന്നായിരിക്കും. അതുപോലെ തന്നെ മുടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ പൊട്ടി പോകുന്ന ടൈപ്പ് മുടിയായിരിക്കും. അതൊക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ സാധാരണയായി കാണുന്നുണ്ട്, ചെറുതായിട്ട് കാണലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തൈറോയിഡിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ പേശിക്കൊക്കെ, അതായത് മസിൽസിനൊക്കെ ഒരു വീക്ക്നെസ് പോലെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങോട്ട് താക്കോട്ട് വരുമ്പോൾ നമ്മുടെ അബ്ഡോമിനിലേക്ക് വരുമ്പോൾ അവർക്ക് അബ്ഡോമിനൽ മൂവ്മെൻറ്റ്സ് ഒക്കെ കൂടുതലായിരിക്കും. അതായത് ദഹന പ്രക്രിയയൊക്കെ വളരെ കൂടുതലായിട്ട് നടക്കും. അപ്പം വയറിളക്കം എന്നുള്ളത് അസുഖം പോലെ തോന്നത്തില്ല. അവർക്ക് സാധാരണ രണ്ട് പ്രാവശ്യത്തിലൊക്കെ കൂടുതൽ മോഷൻ പോകുന്ന സ്റ്റൂളൊക്കെ രണ്ട് പ്രാവശ്യത്തിനേക്കാൾ കൂടുതലായിട്ട് മോഷനൊക്കെ പോകാൻ സാധ്യതയുള്ളതാണ്. ചിലർ പറയാം അത് നോർമലായിട്ട് തന്നെയാണെന്ന്. പക്ഷേ മറ്റുള്ള സിംറ്റംസ് അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ചിലർക്ക് വോമിറ്റിംഗ് സെൻസേഷനൊക്കെ കൂടിയിട്ട് വോമിറ്റിംഗ് അത് കുറവായിട്ടാണുള്ളത്. അതേസമയം ഡയറി അല്ലെങ്കിൽ വയറിളക്കം ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. വിശപ്പ് കൂടുതലായിട്ട് ദഹനം നടക്കുമ്പോൾ, കൂടുതലായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്ക് ഇൻക്രീസ് അപ്പറ്റേജ് ആയിരിക്കും. വിശപ്പും അതുപോലെ തന്നെ കൂടും. അതേസമയം കഴിക്കുന്നതിനനുസരിച്ചുള്ള വെയിറ്റ് ശരീരത്തിൽ കാണത്തില്ല, വെയിറ്റ് ലോസ് ആയിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ്സൊക്കെ ശരിക്കും, അതായത് പീരീഡ്സ് കൂടുതലായിട്ടുണ്ടാകത്തില്ല. മെൻസസ് ടൈമിൽ അവർക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്ലീഡിങ്ങേ ഉണ്ടാവുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതേസമയം നോർമലായിട്ടുള്ള ഒരു മെൻസസ് സൈക്കിൾ എന്ന് പറയുന്നത് 28 മുതൽ 32 ദിവസത്തിന് ഇടയ്ക്ക് വരണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകളിൽ ഒരു 35 മുതൽ 45-50 ദിവസം വരെ പോയെന്ന് വരാം, ചിലപ്പോൾ 2 മാസം വരെ പോയെന്ന് വരാം. അതിനിടയിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം ആവുകയുള്ളൂ. അങ്ങനെ ആയാൽ തന്നെയും ബ്ലീഡിങ് തീരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിൽ. അപ്പം അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതിങ്ങനെയുള്ള ആളുകളിൽ വിറയലുണ്ടാവും, വെയിറ്റ് ഒക്കെ കുറയുന്നുണ്ടാവും, വിശപ്പ് കൂടുതലായിരിക്കും. ഇവർക്ക് പ്രധാനമായിട്ടും ഹീറ്റ് ഇൻടോളറൻസ് ആയിരിക്കും, അതായത് ചൂട് സഹിക്കാൻ പറ്റത്തില്ല. കണ്ടമാനം വിയർക്കും ചൂട് കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും, ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് ബ്ലഡ് ഷുഗർ കൂടാനുള്ള സാഹചര്യം ഉണ്ട്, പക്ഷേ അവർക്ക് കൊളസ്ട്രോൾ എപ്പോഴും കുറവായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. ഇൻക്രീസ്ഡ് അത് യൂറിനേഷനൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും, മോഷൻ പോണ പോലെ തന്നെ ഈ നോർമലിനെക്കാട്ടി കൂടുതലായിട്ട് ദാഹവും കൂടുതലായിരിക്കും, മൂത്രവും കൂടുതലായിരിക്കും അവർക്ക്. പിന്നെ ഒരു മൈൻഡിലൊക്കെ പറയുവാണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഫോൾസ് ബിലീഫ് ഉണ്ടാവും. ഫോൾസ് ബിലീഫ് എന്ന് പറഞ്ഞാൽ ഓരോ എന്താ പറയുക ഫിക്സഡ് ഐഡിയാസ്, അതായത് എന്താ പറയുക ഒരു ദൃഢ തെറ്റായ ധാരണ ധരിച്ചു വെക്കും ഏതൊരു വിഷയത്തിലാണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തൈറോയിഡിന്റെ പ്രശ്നമാണ്, ഓർമ്മക്കുറവ് പോലെ ഉണ്ടാവും. ഇപ്പൊ ചില പുരുഷന്മാരിൽ നോക്കിയാൽ ഫെമിനൈസേഷൻ കൂടുതലായിരിക്കും, അതായത് ഗൈനക്കോമാസ്റ്റി എന്ന് പറഞ്ഞാൽ അതായത് ബ്രസ്റ്റിന്റെ വളർച്ചയൊക്കെ പുരുഷന്മാരിൽ കൂടുതലായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അൺകൺട്രോൾഡ് ആയിട്ട് ലോങ് ടേമിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് തൈറോയിഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ ലോങ് ടേമിൽ നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് മെഡിസിൻ ഒന്നും എടുക്കാതെ ട്രീറ്റ്മെൻറ്റ്സിനൊന്നും പോകാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്, അതായത് അസ്ഥികൾക്കൊക്കെ ഒരു തേയ്മാനം ഉണ്ടാകുന്ന പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഭാവിയിൽ ഒത്തിരി നാൾ വെച്ചുകൊണ്ടിരുന്നാലും അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. ഹൈപ്പർ തൈറോയിഡിസത്തിന് ഹോമിയോയിൽ നല്ല ചികിത്സ അവൈലബിൾ ആണ്, അതിനെപ്പറ്റി ഓർത്താരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു മാറാ രോഗമൊന്നുമല്ല, കുറച്ച് നാൾ മരുന്ന് കഴിച്ചാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ച് നാൾ മരുന്ന് കഴിച്ച് അതിന് ചില പഥ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സ്വീകരിച്ച് കറക്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും നമുക്ക് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല തൈറോയിഡിനെ പറ്റി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും നമ്മളിടുന്ന വീഡിയോസ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അത് കാരണം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെല്ല് പോലത്തെ ഒരു ബട്ടണുണ്ട്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അലേർട്ടായിട്ട് വരും നമ്മൾ ഈ ചാനലിൽ ഞാൻ അതായത് ഡോക്ടർ അശ്വതി ഏതെങ്കിലും വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിക്കാം, ഏതുവരെയും ചെയ്യാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്, ഷെയർ ടു മാക്സിമം പീപ്പിൾ.